നമസ്കാരം. ഭർത്താവിൻ്റെ വീട്ടിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച യുവതി ചികിത്സയ്ക്കിടെ മരിച്ചുവെന്ന വാർത്ത ഏറെ ഞെട്ടലോടെയാണ് മലയാളക്കര കേട്ടത്. മാറാക്കര ഉള്ളംമട അടാട്ടൽ അർഷദാലിയുടെ ഭാര്യ സഫ്വാന എന്ന 23 വയസ്സുകാരിയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം 4 ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചതായിരുന്നു യുവതിയെ. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് അർഷദാലിയെ കാടാമ്പുഴ SI അമീർ അലി അറസ്റ്റ് ചെയ്തു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അതേസമയം ഭർത്താവിൻ്റെയും ഭർത്താവിൻ്റെ വീട്ടുകാരുടെയും പീഡനമാണ് സഫ്വാനയുടെ ആത്മഹത്യയ്ക്ക് കാരണമായതെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. സ്ത്രീധനത്തിൻ്റെ പേരിലും മറ്റും ഭർത്താവും ഭർത്താവിൻ്റെ മാതാവും സഫ്വാനയെ നിരന്തരം ഉപദ്രവിച്ചിരുന്നതായി പിതാവ് മുജീബും പ്രതികരിച്ചു. ഇവരുടെ പരാതിയിലാണ് ഭർത്താവിനെ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ശനിയാഴ്ച 1.5 വയസ്സുള്ള കുഞ്ഞ് തൻ്റെ ദേഹത്ത് മൂത്രമൊഴിച്ചതിന് ഭർത്താവ് സഫ്വാനയെ ശകാരിച്ചിരുന്നു എന്നാണ് വിവരം. കഴിഞ്ഞ 4 ഇവരുടെ 1.5 വയസ്സുകാരിയെ മകൾ ആലിയ ബത്തുൽ കോണിപ്പടിയിലും മൂത്രമൊഴിച്ചിരുന്നു. ഇതും അർഷദാലയുടെ ശരീരത്തിലേക്ക് തെറിച്ചതോടെ സഫ്വാനയെ വഴക്ക് പറഞ്ഞു. നേരത്തെയും സമാന സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ മനം നൊന്താണ് യുവതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്നും ബന്ധുക്കൾ പറയുന്നു. മരണത്തിലേക്ക് നയിച്ച മറ്റു കാരണങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണ്. താനൂർ DYSP VV ബെന്നിയുടെ നിർദ്ദേശപ്രകാരം SI അമീർ അലിയാണ് അറസ്റ്റ് ചെയ്തത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.